മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, സമയം കളയുന്നില്ല. നമ്മളിന്ന് സംസാരിക്കുന്നത് കനറ ബാങ്കിനെ കുറിച്ചാണ്. കനറ ബാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പല ബ്രോക്കേഴ്സും പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. പലരും വാങ്ങിച്ചിട്ടുണ്ടാവും. വാങ്ങിയ ആളുകൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ കൊടുത്തു കളഞ്ഞ ഒരു കറപ്ഷൻ കറക്റ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പം എത്രയാണ് പ്രൈസ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ കാണുന്നത് പോലെ 117.76 രൂപ അഥവാ 0.49 പൈസ പോസിറ്റീവായിട്ടാണ്, പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാങ്ക്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് 116.52 രൂപ ഹൈ പോയിട്ടുള്ളത് 117.98 രൂപ. ഈ ഒരു വേരിയേഷനാണ് ഒരു ദിവസത്തെ നമുക്ക് കാണാൻ പറ്റിയ ഒരു അതിൻ്റെ ഒരു മൊമെൻറ്റം. നെക്സ്റ്റ് നമ്മളൊരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 63.85 രൂപ. അതിൽ ഹൈ പോയിട്ടുള്ളത് 128.90 രൂപ വരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ കനറ ബാങ്കിൻ്റെ ഒരു പെർഫോമൻസ് 1 ഇയറിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ 54% പേര് അഥവാ 13 അനലിസ്റ്റിൽ അവരുടെ സമ്മറി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും. 54% ആളുകൾ അത് ബൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് 23 ആണ്, സെല്ല് ചെയ്യാനും വേണ്ടി പറയുന്നുണ്ട് 23 ആളുകൾ. വാങ്ങി വെച്ച ആൾക്ക് ഇപ്പോൾ സെല്ല് ചെയ്താൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ള ഈ 13 അനലിസ്റ്റുമാരിൽ കുറച്ച് 23% നമുക്ക് സെല്ല് ഓപ്ഷനാണ് പറയുന്നത്. ഏതായിരുന്നാലും മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത് 54% ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,06,852 കോടി രൂപയാണ്. പി എ റഷ്യോ TTM ബേസ് ചെയ്തിട്ട് 7.7 കാണിക്കുന്നത്. PB റഷ്യോ 1.29 ഇൻഡസ്ട്രി PE റഷ്യോ 14.88 ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ അല്ല നോട്ട് അവൈലബിൾ. ഡെപ്റ്റ് ടു ഇക്വിറ്റിയിൽ ഒന്നും ഇല്ല എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നില്ല എന്നാണ്. ROE 18.40, കുഴപ്പമില്ലാത്ത ഒരു ROE ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ROE എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, EPS TTM 16.84, ഡിവിഡൻഡ് ഈൽഡ് 2.73%, ബുക്ക് വാല്യൂ 91.52, ഫേസ് വാല്യൂ വരുന്നത് 2 രൂപ മാത്രമാണ്. അപ്പോൾ ഇതിൽ നേരത്തെ നിങ്ങൾ ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു എന്താണ് ROE, എന്താണ് ROC, എന്താണ് EPS, എന്താണ് PB റിഷ്യോ, എന്താണ് PE റിഷ്യോ, TTM, ഇതൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ അറിയാത്തതുള്ളൂ എന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആകെ 4 ആളോ 5 ആളോ ഈ ഒരു അറിയില്ല എന്ന് പറയുന്നുള്ളൂ. അതൊരു 10ഓ 30ഓ പേരുണ്ടെങ്കിൽ 1,000, 1,200, 2,000 ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ എബോ ആളുകൾ കാണുന്ന ഒരു വീഡിയോസിൽ 4 പേര് പറയുമ്പോൾ നല്ല ടൈം എടുത്തിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ 4 പേർക്ക് മാത്രമായിട്ട് നമ്മളിപ്പം വീഡിയോ ചെയ്താൽ അത് അവർ ചിലപ്പോൾ ഒരു പക്ഷേ ആ വീഡിയോ കണ്ടാൽ പോയിട്ടും ഉണ്ടാവും. ഒരു 10ഓ 100ഓ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് എന്താണ്, എങ്ങനെയാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്, ഫണ്ടമെൻ്റൽ സൈഡിൽ ഒരുപാട് കോഡ് ഭാഷയുണ്ട്, അഥവാ ROE എന്താ, EPS എന്താ, അതും TTM എന്നൊക്കെ ബ്രാക്കറ്റ് കാണിക്കുന്നുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് ഒരു പക്ഷേ എല്ലാവർക്കും പൊതുവെ അറിയായിരിക്കും. എന്താ ബുക്ക് വാല്യൂ നിർണ്ണയിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫേസ് വാല്യൂ ഇത്രയായിട്ട് ചുരുങ്ങുന്നത് അല്ലെങ്കിൽ ഇത്ര കൂടുന്നത് എങ്ങനെയാണത് വേണ്ടത്, എത്ര വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് സംസാരിക്കുക. പക്ഷേ 1,000 മെമ്പേഴ്സൊക്കെ കണ്ട 2,000 മെമ്പേഴ്സൊക്കെ കണ്ട വീഡിയോയിൽ 4 പേര് പറയുമ്പോൾ അത് ചെയ്യാന്ന് പറയാൻ നല്ല എഫേർട്ടുള്ള പണിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ആരൊക്കെ വരും, അങ്ങനെ വരികയാണെങ്കിൽ കാണുന്ന ആളുകളൊക്കെ ഇതൊന്ന് വിശദീകരിക്കാൻ ഒരു 100ൽ കൂടുതൽ അല്ലെങ്കിൽ 50ൽ കൂടുതൽ ആൾ പറയുകയാണ് നമുക്ക് മെനക്കെട്ടിട്ട് അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, പക്ഷേ നമ്മൾ ചെയ്താൽ അതിനൊരു ഉപകാരപ്പെടണം, അതാണ് അതിൻ്റെ ഒരു പരമമായ ലക്ഷ്യം. ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫിനാൻഷ്യൽ സൈഡ് പറയുകയാണെങ്കിൽ റവന്യൂ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റവന്യൂ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് കനറ ബാങ്കിനെ നോക്കുമ്പം തിരക്കേടില്ലാത്ത ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും 31,774 കോടി രൂപയാണ് മാർച്ച് പാദത്തിൽ 2023 ഉള്ളത്. 2023 ജൂൺ പാദത്തിൽ 32,259 കോടിയായി കൂടിയിട്ടുണ്ട് അഥവാ ഉയർന്നിട്ടുണ്ട്. 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ 33,891 കോടിയായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്, അഥവാ വർധനവിൻ്റെ ആ ഒരു പടവുകൾ തന്നെയാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ബേസ് ചെയ്തിട്ട് 3 മാസത്തെ കണക്ക് പറയുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത്.
അതേപോലെ ഡിസംബർ 2023 ക്വാർട്ടറിൽ 35,630 ഉയർന്നു. ലാസ്റ്റ് മാർച്ച് പാദത്തിൽ 2024 മാർച്ച് പാദത്തിൽ 37,384 അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്, അഥവാ താഴോട്ടേക്ക് തീരെ പോയിട്ടില്ല എന്ന് ചുരുക്കം. ഇയർ ബേസ് ചെയ്തിട്ട് റവന്യൂടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിതിങ്ങനെ ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് റവന്യൂടെ കുറിച്ച് അറിയണം, ചില ആളുകൾക്ക് പ്രോഫിറ്റിനെ കുറിച്ച് അറിയണം, ചില ആളുകൾക്ക് നെറ്റ്വർത്തിനെ കുറിച്ചായിരിക്കും അറിയേണ്ടത്. അത് 3 മാസത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയുണ്ട്, 1 വർഷത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയുണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾ അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കമൻറ്റിലൂടെയും മറ്റുമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റവന്യൂടെ കാര്യത്തിൽ 2020 കനറാ ബാങ്കിന് ഉണ്ടായിട്ടുള്ളത് 61,558 കോടി രൂപയാണ്. അത് നന്നായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. 2021 വരുമ്പോൾ 93,339 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 2022 വരുമ്പോൾ റവന്യൂ 94,257 കോടി രൂപയായി വർദ്ധിച്ചു. 2023 100,000 കടന്നു, 111,210 കോടി രൂപയായി റവന്യൂ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. 2024 നല്ലൊരു ജമ്പിങ് കാണാൻ പറ്റും, നല്ലൊരു ഹൈലൈറ്റഡായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫിഗർ തന്നെ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 139,165 കോടി രൂപയാണ് റവന്യൂ കൊല്ലം അല്ലെങ്കിൽ ഇയർലി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. തിരക്കേടില്ലാത്തൊരു പ്രോ ചാർട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇനി പ്രോഫിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെ കൊറോണ കാലത്ത് അറിയാമല്ലോ തീരെ പ്രോഫിറ്റ് ഇല്ലാന്ന്, മാത്രമല്ല -2,023 കോടി നഷ്ടത്തിലുമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. 2021 ഇയർ ബേസ് ചെയ്തിട്ടല്ല പ്രോഫിറ്റ്, നമുക്ക് മൂന്ന് മാസം നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം. 3 മാസത്തിൻ്റെ അഥവാ 2021 മാർച്ച് മാസം നോക്കുമ്പോൾ 3,233 കോടിയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ജൂൺ 2023 ക്വാർട്ടറിൽ 3,574 കോടി രൂപ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഇൻക്രീസ് ആണ്, അഥവാ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ 3,677 കോടി രൂപയായിട്ട് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡിസംബർ പാദത്തിൽ 3,738 ആയിട്ടും 2024 മാർച്ച് പാദത്തിൽ 3,793 കോടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇതും തിരക്കേടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചാർട്ട് കാണിച്ചു തന്നിരുന്നു. ഓക്കെ, 2020 നഷ്ട കച്ചവടം ഉണ്ടായത്, പ്രോഫിറ്റൊന്നും കിട്ടിയിട്ടില്ല, കൊറോണയായിരുന്നു. 2023 കോടി രൂപ. 2021 വരുമ്പം 2,707 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. 2022 5,795 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. 2023 10,808 കോടി രൂപയായി വർദ്ധിച്ചു. നെക്സ്റ്റ് 2024 ഹൈ ജമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല വോള്യം ഈ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 14,782 കോടി രൂപയാണ്. ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 3 മാസത്തെയും ഓരോ വർഷത്തെയും കണക്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനമായി നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം. ഇയറിൽ ബേസ് ചെയ്തിട്ടാണ് നെറ്റ്വർത്ത് നോക്കാറുള്ളത്. 2020 കമ്പനിക്ക് 41,936 കോടി രൂപയുടെ നെറ്റ്വർത്താണുള്ളത്. 2021 നല്ലൊരു വർധനവ് കാണിക്കുന്നുണ്ട്, 63,203 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അത് 2021 പോകുമ്പം 70,786 എന്ന ഫിഗറിലേക്ക് കോടി 70,786 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. 2023 വരുമ്പം 78,958, പുറത്തൊരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു അലവസ്ത്രം ഉണ്ടാവും, നമ്മളതായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. 2023 78,958 കോടി രൂപ നെറ്റ്വർത്തായി. അതേപോലെ 2024 വരും ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൻ്റെ 93,134 കോടി രൂപയാണ് നെറ്റ്വർത്ത്, കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് ഈ കമ്പനി ആരൊക്കെയാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്, കമ്പനിയുടെ ഓണേഴ്സ് എന്നെ എത്ര വാങ്ങിച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 62.93% ഉണ്ട്. റീറ്റെയിലേഴ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 12.11%. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മാന്യമായ ഒരു നിരക്കിലുള്ള ഒരു അളവ് കാണിക്കുന്നുണ്ട്, 10.57% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്. അത് തീരെ തിരക്കേടില്ല, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞെന്ന് പറയാൻ കഴിയില്ല. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 8.57%, മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ 5.82% ഉണ്ട്.
ഇതാണ് മൊത്തത്തിൽ കമ്പനിയുടെ ഒരു ഓവർ വ്യൂ. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാങ്ങണോ വാങ്ങേണ്ടതോ, ഇനി അക്യുമുലേറ്റ് ചെയ്യണോ, ഇനി താഴെ വന്നിട്ട് മതിയോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അത് ഉറപ്പിച്ചുകൂടാ, എൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇനി എപ്പോൾ താഴെ വരും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഒരു കറപ്ഷൻ ഇതിലെന്തായാലും നിർബന്ധമാണ്. കമ്പനി അല്ല മാർക്കറ്റിൽ അത് വരാനിരിക്കുന്ന ആഴ്ചകളിലോ അല്ല മാസത്തിലോ വരാനുണ്ട് എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത അവിടെ ഇവിടെയും ഒളിഞ്ഞും തെളിഞ്ഞും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് ചിലപ്പോൾ ഇത് 27 പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുന്നവനിക്ക് എവിടെയും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ മൊത്തത്തിലൊരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷു ഓൾ ദ ബെസ്റ്റ്.